ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാറ്റ് സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന സീരിയൽ. മൗനരാഗം എന്നറസിന്റെ ഏറ്റവും പുതിയ സംഭവകരമായ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് കല്യാണിക്ക് ശബ്ദം കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആകാംക്ഷയിലാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയുള്ള അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ആഴ്ച എപ്പിസോഡ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വിക്രത്തിനും പ്രകാശനത്തും നമ്മൾ പ്രതീക്ഷിച്ച പണി കിട്ടുന്ന എപ്പിസോഡ് കണ്ടതാണ്. അതായത് സ്വാതിയുമായിട്ടുള്ള കല്യാണം നടക്കാനിരിക്കെ സോണിയുടെ ഫ്രണ്ടാണ് സ്വാതി എന്ന് അറിയുന്നു. എല്ലാം സോണിയുടെ ചതി എന്ന് പറഞ്ഞ് തകർന്നു പോകുന്ന വിക്രത്തിനെയും പ്രകാശനെയാണ്. എന്തൊക്കെയാണ് എങ്ങനെ രാജപ്പിനെ കടം വീട്ടു എന്നറിയത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പ്രകാശൻ കല്യാണ പ്രായം നടക്കുകയാണ്. അപ്പോഴാണ് മനോഹർ പണിയൊന്നും ഇല്ലാത്തതിന് കിരണിന്റെ വീട്ടിൽ കല്യാണയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള പണമുണ്ടെന്ന് കരുതി സുഹൃത്തിനെയും കൂട്ടി ആ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നത്. എന്നാൽ ശബ്ദം കേട്ട് കിരണും കല്യാണി ഉറക്കമുണങ്ങിയിരിക്കുകയാണ്. കല്യാണി ഉടൻ തന്നെ കള്ളനായ മനോഹറിനെ ചവിട്ടി ഓടിക്കുകയായിരുന്നു. ആ കള്ളൻ ആരാണെന്ന് കിരണും കല്യാണിക്ക് മനസ്സിലായില്ല. ഉടൻ തന്നെ കല്യാണം നല്ല ഇടി വെച്ച് കൊടുക്കുക, അതിനുശേഷം ആ ഒരു കള്ളന്റെ പുറകെ ഓടിക്കുകയായിരുന്നു. എന്നാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് മധുര അടുക്കുന്ന കൂട്ടുകാരിലൂടെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ട് പോവുകയായിരുന്നു മനോഹർ. ഈ ഒരു സമയം മനോഹർ പറയുന്നുണ്ട് എന്തൊക്കെയുള്ള അവളുടെ ഇടി സംഭവിക്കണം, അവള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള പെണ്ണല്ല, അത് അവളുടെ കൈക്ക് തഴമ്പ് കാണുമെന്ന് പറയുകയാണ്. അവനും ബ്ലാക്ക് ബെൽറ്റ് കരോട്ടെ ഞാൻ തോന്നുന്നു. എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കാണാൻ സാധിക്കുന്നത് രാഹുലിന്റെ സരയുമാണ്. രാഹുലിന്റെ സരയുടെയും വീട്ടിലാണെങ്കിൽ കുഞ്ഞിന്റെ പേരിലുള്ള ടെൻഷൻ അടിച്ചിരിക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പൊട്ടിക്കരയ്ക്കായിരുന്നു. അവരുടെ വീട് കണ്ടെത്തി അവരുടെ വീട്ടിലെത്തി രൂപ രണ്ടുപേരോടും ഞാൻ പത്രത്തിൽ കണ്ട് വന്നാണെന്നും ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത് കുഞ്ഞെത്തുമെന്നും പറയുകയാണ് രൂപ. അപ്പോഴാണ് രാഹുലിന്റെ വീട്ടിൽ പോലീസ് വരുന്നത്. ആകെ ഭയന്ന ഇവർ കുഞ്ഞിനെ കാണാതായതിനാലാവും എന്ന് കരുതി ഭയന്നിരിക്കുകയാണ്. കിരണിന്റെ വീട്ടിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞ് വീട് മാറി വന്നതായിരുന്നു. അതിനിടയിൽ കല്യാണിന്റെ ഓപ്പറേഷനുള്ള ഡേറ്റ് കിട്ടുകയാണ്. ആ ദിവസം പൾസ് ഡോക്ടർ വരുമെന്നും അന്നേ ദിവസം എന്തായാലും കല്യാണി അഡ്മിറ്റ് ആവണമെന്നും പറയുകയാണ് കിരൺ. കല്യാണിക്ക് മകന്റെ കാര്യത്തെ കുറിച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ഒരുക്കി നിൽക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുന്നതിന് മുൻപ് രൂപയ്ക്ക് കാണണമെന്നും പറഞ്ഞ് രൂപ കല്യാണിയെ വിളിക്കുന്നുണ്ടായിരുന്നു. കല്യാണിയോട് സരയുടെ വീട്ടിലുള്ള കുഞ്ഞിനെ വേണ്ടിയുള്ള പോലീസ് തിരയുന്നെന്ന കാര്യം രൂപ പറയുകയായിരുന്നു. പിന്നീട് മോളുടെ ഓപ്പറേഷൻ പെട്ടെന്ന് നടന്ന് ഇനി ഫോണിൽ സംസാരിക്കാൻ നമുക്കെന്ന് പറഞ്ഞ് രൂപ അനുഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ കല്യാണി ഓപ്പറേഷന്റെ ദിവസം പറഞ്ഞ പ്രകാശൻ ഉടൻ തന്നെ അമ്പലത്തിൽ പോവുകയാണ്. കല്യാണിക്ക് ശബ്ദം കിട്ടാതിരിക്കാൻ വേണ്ടി ശയന പ്രദക്ഷിണം ചെയ്യുകയാണ് പ്രകാശൻ. ഇക്കാര്യം അവിടെയുള്ള പൂജാരിയോട് പറയുകയാണ്. പിറ്റേ ദിവസം കല്യാണി ഓപ്പറേഷന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്യാൺ മോനും മുത്തം നൽകിക്കൊണ്ട് കല്യാണി ആശുപത്രിക്ക് പുറപ്പെടുകയാണ്. എന്തൊക്കെയാണ് പ്രകാശൻ അമ്പലത്തിൽ സ്വന്തം മകൾ സംസാരിക്കാൻ വേണ്ടിയുള്ള വഴിപാടുകളും ശയന പ്രദക്ഷിണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്നതോടുകൂടിയാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കല്യാണിക്ക് ശബ്ദം കിട്ടുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. അതോടൊപ്പം ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സരയനും അതോടൊപ്പം തന്നെ രാഹുലിനുള്ള തിരിച്ചടികൾ തന്നെയായിരിക്കും. ആ ഒരു കുഞ്ഞിനെ കണ്ടെത്തി അവരുടെ ആ കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആ ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ പ്രേക്ഷകരെല്ലാം തന്നെ. എന്തൊക്കെയുള്ള അത്തരത്തിലുള്ള കിടുന്ന എപ്പിസോഡുകളെല്ലാം ഉൾപ്പെടുത്തി മികച്ച ഒരു എപ്പിസോഡ് തന്നെ നമുക്ക് മൗനരാഗം എന്ന് പറഞ്ഞ സീനിന്റെ ഭാഗത്തുനിന്നായിട്ട് വരും ദിവസങ്ങളായിട്ട് കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുക. അപ്പം മൗനരാഗം എന്ന് പറയുന്നതിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം വരും ദിവസങ്ങളിൽ മൗനരാഗം എന്ന് പറയുന്നതിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു.